Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah, Allahumma salli ala sayyidina Muhammad wa ala ali sayyidina Muhammad. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം എന്നതിനെക്കുറിച്ച് പ്രത്യേകമായ ചില ഹദീസുകളാണ് നമ്മൾ ഈ ബാബിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെ എങ്ങനെയാണ് മനുഷ്യരോട് ഒരു ഓപ്പണിങ്ങോടുകൂടെ, ഒരു തലാഖത്തുൽ വജ്ഹോടുകൂടെ, ഒരു ഇംബിസാദ്, തലാഖത്തുൽ വജ്ഹ് മുഖപ്രസന്നത, ഇംബിസാദ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിങ്, ഒരു തുറന്ന പ്രകൃതത്തോടുകൂടി പെരുമാറുക. അപ്പോൾ ഇതെല്ലാം ഉൾച്ചേർന്നതിന് ആണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ഹസ്നുൽ ഖുൽഖ്, അദ്ദീനു ഹസ്നുൽ ഖുൽഖ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. എല്ലാ വിഷയങ്ങളിലും മനുഷ്യർ ഇഷ്ടപ്പെടുന്ന, മനുഷ്യരെ സ്വാധീനിക്കുന്ന, മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് മാത്രമല്ല, എന്നാൽ മനുഷ്യന്മാർ നല്ലതെന്ന് പറയാവുന്ന പ്രവർത്തനങ്ങൾ എല്ലാ വിഷയത്തിലും. അപ്പോൾ അത് പലയിടങ്ങളിൽ പലതായി പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഹസ്സൻ ഖുൽഖ് കമാ ഹസ്സൻ ഖുൽഖ് കമാ ഹസ്സൻ തഖൽഖ് എന്ന് പറയാറുണ്ട്. അല്ലാഹുമ്മ ഹസ്സൻ ഖുൽഖ്, പഠിച്ചോനെ, എൻ്റെ സ്വഭാവം നീ മനോഹരമാക്കണേ, നന്നാക്കണേ. കമാ ഹസ്സൻ തഖൽഖ്, എൻ്റെ സൃഷ്ടിപ്പിനെ നീ മനോഹരമാക്കിയിട്ടുണ്ട്, എനിക്ക് നല്ല രൂപവും കോലവും ഭാവമൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇത് ശരീരം വൃത്തിയുണ്ട്, പക്ഷേ മനസ്സ് വൃത്തികെട്ടതാണെങ്കിൽ എത്ര നല്ല സുന്ദരനും സുന്ദരിയുമായിട്ടൊരു കാര്യമില്ല. മനുഷ്യൻ അതിൽ നിന്ന് ദുർഗന്ധം, ദുസ്വഭാവത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്നുവെങ്കിൽ, സംസാരിച്ചാൽ മോശമാണ് പറയുമെങ്കിൽ, പെരുമാറ്റം വളരെ 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 വിഷമം പിടിച്ചതും മറ്റൊരാളെ വെറുപ്പിക്കുന്നതുമാണെങ്കിൽ, നോട്ടം പോലും കള്ളനോട്ടമാണെങ്കിൽ, അതുപോലെ തന്നെ ഓരോ കാര്യത്തിലും ദുഷിച്ച ചിന്ത വെച്ച് പുലർത്തുന്ന ആളാണെങ്കിൽ, മറ്റുള്ളവരുടെ രഹസ്യം ചുഴിഞ്ഞെടുക്കുന്ന ആളാണെങ്കിൽ, അതേപോലെ തന്നെ ഗൈബത്ത് പറയാം, ഒരാളുടെ അഭാവത്തിൽ അയാളെ കുറ്റം പറയാം, ഒരാൾ പറഞ്ഞതിൽ അപ്പുറത്ത് പോയിട്ട് അത് കൊളുത്തി കൊടുത്ത് അതൊരു പ്രശ്നമാക്കിയിട്ട് ഫിത്നയാക്കിയിട്ടുണ്ടാക്കുക, പ്രശ്നങ്ങളെ നിഗൂഢമാക്കി വെക്കുക, നസീഹത്തില്ലാതെ, ഗുണകാംക്ഷയില്ലാതെ പെരുമാറുക, പരുക്കൻ സ്വഭാവത്തിൽ പെരുമാറുക, വലിയവരെ ബഹുമാനിക്കാതിരിക്കുക, ചെറിയവരെ ഒരു വാത്സല്യം കാണിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ രീതിയിൽ മനുഷ്യന്മാർ ചെയ്യുമ്പോൾ അതൊക്കെ അതൊക്കെയാണ് എങ്കിൽ പിന്നെ എത്ര നല്ല കോലം കിട്ടിയിട്ടും, എത്ര നല്ല പദവി കിട്ടിയിട്ടും, എത്ര നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ദീൻ ഹസ്നുൽ ഖുൽഖാണ്, സൽസ്വഭാവമാണ്. ആ സൽസ്വഭാവം മനുഷ്യനിൽ എപ്പോഴും ഉണ്ടാകണം. حدثنا محمد بن كثير حدثنا سفيان عن الأعمش عن أبي وائل عن مسروق عن عبد الله بن عمرو رضي الله عنه قال لم يكن النبي صلى الله عليه وسلم فاحشا ولا متفحشا وكان يقول خياركم أحاسنكم أخلاقا നബി തങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഖിയാറുക്കും അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്, സൽസ്വഭാവിയായ ആളുകളാണ് നിങ്ങൾ ഏറ്റവും ഉത്തമർ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഖൈറുള്ളത് അവർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ നബിയെക്കുറിച്ച് പറയാൻ, ലംയക്കുൻ ഫാഹിഷൻ വല മുതഫഹിഷൻ, നബി ഇങ്ങനെ ഫഹ്ഷ്, മോശമായ സംസാരം, വൃത്തികെട്ട സംസാരം, ലൈംഗിക ചുവയുള്ള സംസാരം, ആളുകളെ ഇകഴ്ത്തുന്ന സംസാരം, ഇങ്ങനെ ഒരു ഫാഹിഷായ വടക്ക് അങ്ങനെ ഒരിക്കലുമല്ല. വല മുതഫഹിഷൻ, ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഫഹ്ഷ് പറയില്ല. ചില ആൾക്കാർ പ്രകൃതത്തിൽ അവർ ഫഹ്ഷ് പറയുന്ന, മോശത്തരം പറയുന്ന, വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയുന്ന ആളുകളാവില്ല, പക്ഷേ ചിലപ്പോൾ ഉണ്ടാക്കി പറയും. ചിലത് അങ്ങനെ ചില സദസ്സിലെത്തിയാൽ, ചില കാര്യങ്ങളിലെത്തിയാൽ അവർ മുത്തഫഹിഷാകും. അപ്പം നബിയുടെ സ്വഭാവത്തിൽ അതും ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഫഹ്ഷിൻ്റെ വൃത്തികെട്ട ഫാഹിഷ് എന്നുള്ളതിൽ ഒരു ലൈംഗിക ചുവയോട് ഒരു ബന്ധമുണ്ട് ഫഹ്ഷിൽ, പിന്നെ അല്ലെങ്കിൽ അത്രയും വൃത്തികെട്ട മറ്റു കാര്യങ്ങൾ. അപ്പോൾ നബി അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ സംസാരിക്കാറുമില്ലായിരുന്നു. നബി ഏറ്റവും പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ഏറ്റവും ഉത്തമർ, സൽസ്വഭാവികളാണ്. حدثنا عبد الله بن الصالح قال حدثني الليث حدثني يزيد بن الهاد عن عمرو بن شعيب عن أبيه عن جده أنه سمع رسول الله النبي صلى الله عليه وسلم يقول نبي തങ്ങൾ പറയുന്നതായി കേട്ടു أخبركم بأحبكم إلي وأقربكم مني مجلسا يوم القيامة ഞാൻ നിങ്ങൾക്ക് ഖബർ തരട്ടെയോ, أخبركم ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ, بأحبكم إلي നിങ്ങളിൽ നിന്ന് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്, നിങ്ങളിൽ
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഖബറിയിക്കട്ടെയോ, പറഞ്ഞു തരട്ടെയോ? വ അഖ്റബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മജ്ലിസാൽ എന്നോട് ഏറ്റവും നിങ്ങളിൽ നിന്ന് അടുത്തിരിക്കുന്നത് ആരാണെന്നും, വ അഖ്റബികും നിങ്ങളിൽ ഏറ്റവും അടുത്തവൻ മിന്നി എന്നിൽ നിന്ന്, മജ്ലിസൻ മജ്ലിസിനാൽ ഏറ്റവും അടുത്ത് അഥവാ എൻ്റെ അടുത്ത് ഏറ്റവും അടുത്തിരിക്കുന്ന ആൾ എന്ന്, യൗമൽ ഖിയാമ അതാരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഫസക്കത്തൽ ഖൗം, സമൂഹങ്ങൾ മിണ്ടാതിരുന്നു, എല്ലാവർക്കും തങ്ങളാകണമെന്ന ആഗ്രഹം കൊണ്ട് മിണ്ടാതിരുന്നു. ഫഹാദഹ മറത്തൈനിയോ സലാത്ത, രണ്ടോ മൂന്നോ പ്രാവശ്യം നബി ഇങ്ങനെ ചോദിച്ചു, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നത് ആരാണെന്നും നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണെന്നും ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ട് നബി അവർ പറഞ്ഞു, യാ റസൂലല്ലാ നഅം യാ റസൂലല്ലാ, ഖാല അഹ്സനുകും ഖുൽഖ, നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയാണ്, നല്ല പെരുമാറ്റമുള്ള, നല്ല സ്വഭാവമുള്ള, നല്ല സംസാരങ്ങൾ പറയുന്ന, അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളിലും നന്നായി കൊടുക്കാൻ കഴിയുന്ന, മനസ്സിൽ ചില ആളുകൾ മുഖത്തെ ആ ഭാവപ്രകടനങ്ങളിൽ തന്നെ അവരുടെ സ്വഭാവം വ്യക്തമാകും, പെരുമാറ്റത്തിൽ വ്യക്തമാകും. ഒന്നും നീങ്ങിരിക്കാൻ പറഞ്ഞാൽ നീങ്ങിരിക്കൂല, ഒന്നങ്ങോട്ട് മാറി നിൽക്കൂല. അവർ കയ്യേക്കുമ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് കല്യാണത്തിനോ സൽക്കാരത്തിനോ കൈ കഴുകുകയാണെങ്കിൽ ഇടയിൽ വന്ന് തിരക്കി കേൾക്കുമ്പോൾ അവർ ലൈന് സൂക്ഷിക്കൂല, വേറുള്ളവർക്ക് സൗകര്യം ഉണ്ടാവട്ടെ എന്ന് ആലോചിക്കൂല. ചെറിയ 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 കാര്യങ്ങളിൽ ഓരോന്നിനും സ്വഭാവം, മറ്റൊരാളുടെ സൗകര്യവും മറ്റൊരാളുടെ സൗകര്യം പരിഗണിക്കണം, അയാൾ വിഷമിക്കാതിരിക്കണം, ഇങ്ങനെ ഓരോ കാര്യത്തിലുണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വരെ അത് തുടങ്ങും. ഇപ്പം ഓരോ ഘട്ടത്തിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയാലും, ഇപ്പോൾ വാഹനം അവിടെ നിർത്തി ഒന്ന് മാറ്റി നിർത്തിയാൽ കുറേ ആൾക്കാർക്ക് പോവാം, നിൽക്കണോടത്തു നിന്ന് മാറി നിന്നാൽ ചിലപ്പോൾ അപ്പോൾ നമ്മൾ കണ്ടറിയണം ബാക്കിൽ കുറേ നമ്മൾ കയ്യൊക്കെ നിൽക്കുന്നത്, അവിടെ തന്നെ നിന്നിട്ട് നമ്മൾ കുറേ ആൾക്കാരോട് വർത്താൻ പറയും, അവിടെ തന്നെ നിന്ന് ഫോം വിളിച്ച് അവിടെ തന്നെ നിന്ന് നമ്മൾ പല്ല് കുത്തുന്ന സാധനമൊക്കെ എടുത്ത് അവിടെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പിന്നിൽ കുറേ കയ്യൊക്കെ നിൽക്കണം, അയാൾ പരിഗണിക്കൂല, ബസ്സിൽ കയറിയിട്ട് ഒന്ന് നീങ്ങിക്കൂല, വാഹനം ഒന്ന് മാറ്റിടൂല. ഇതിലൊക്കെ മനുഷ്യന്മാരുടെ സ്വഭാവമുണ്ട്, ഇതിലൊക്കെ മനുഷ്യന്മാരുടെ ഹുസ്നുൽ ഖുൽഖാണോ സൂഉൽ ഖുൽഖാണോ എന്നുള്ളതുണ്ട്. ഉറക്കെ വർത്താനം പറയും, ബാക്കിയുള്ളവരത് പരിഗണിക്കൂല. എപ്പോഴും ഒരു ബാക്കിയുള്ളവരുടെ സൗകര്യങ്ങൾ പരിഗണിക്കുക, ബാക്കിയുള്ളവരുടെ സുഖങ്ങൾ പരിഗണിക്കുക, മറ്റൊരാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുക. നമ്മൾ മുന്നിൽ നിന്ന് വണ്ടി നമ്മൾ നാല് ഓൺ അടിക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കുക, ബാക്കിലുള്ള നമ്മളായിരുന്നു ഇയാളുടെ മുന്നിലെങ്കിൽ എങ്ങനെയായിരിക്കും അയാളെ അതിനോട് പ്രതികരിക്കുക, വെറുതെ. അപ്പം ഓരോ കാര്യത്തിലുമുണ്ട് ഈ സ്വഭാവത്തിൻ്റെ മഹിമയും സ്വഭാവത്തിൻ്റെ ദൂഷ്യവും ഓരോ വിഷയത്തിലും മനുഷ്യന്മാർ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും ഹസ്നുൽ ഖുൽഖാണ്, ഹസ്ന് എന്ന വാക്കാണ് ഉപയോഗിച്ചത്, ഇത് ബ്യൂട്ടിയാണ്, മനോഹരമാകണം. ഇസ്മായിൽ ഇബ്നു അബി വൈസ് ഖദസനി അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് മുഹമ്മദ് ഇബ്നു അജ്ലാൻ അൽ കഅകഅ ഇബ്നു ഹകീം അൻ അബി സാലിഹ് സമ്മാൻ അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നമ ബുഇത്തു ലി ഉതമ്മിമ സാലിഹൽ അഖ്ലാഖ്. വേറെ ഹദീസിലുണ്ട് ഇന്നമ ബുഇത്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇന്നമ ബുഇത്തു, നിശ്ചയമായും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്, എൻ്റെ ബഅസ്, എൻ്റെ റസൂലായുള്ള എൻ്റെ നിയോഗം, ലി ഉതമ്മിമ, ഞാൻ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്, താമാക്കാൻ വേണ്ടിയാണ്. അഹാസ് സ്വാലിഹൽ അഖ്ലാഖി ഓ മക്കാരിമൽ അഖ്ലാഖി, അഖ്ലാഖുകളിലെ സ്വഭാവങ്ങളിലെ ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമായതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് എൻ്റെ നിയോഗം തന്നെ, ഞാൻ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല പെരുമാറ്റം, ഓരോ കാര്യത്തിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവം എന്തായിരുന്നു എന്നത് ആലോചിക്കുക. അപ്പോൾ ആ ഒരു സ്വഭാവത്തിൽ മറ്റുള്ളവരോട് പെരുമാറാനാണ് മനുഷ്യന്മാരെ ശ്രമിക്കേണ്ടത്. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. വാഖദവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.